നമസ്കാരം. വട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. താനൂർ ഫിഷിംഗ് ഹാർബറിന്റെ രണ്ടാം ഘട്ട വികസനവുമായി ബന്ധപ്പെട്ട് മന്ത്രി വി അബ്ദുറഹ്മാൻ ഹാർബർ സന്ദർശനം നടത്തി. 13.90 കോടി രൂപ വികസനത്തിനായി മാറ്റിവെച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആലത്തിയൂർ KHM ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS ക്യാമ്പിൽ തിരൂർ ഫയർ സ്റ്റേഷൻ അഗ്നിസുരക്ഷാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ടി സുനന്ദ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പടിഞ്ഞാറക്കര ടൂറിസം ബീച്ചിൽ 10.5 2022 ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരൂർ SI ജലിൽ കറുത്തേടത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള നല്ല ജീവന പ്രസ്ഥാനം തിരൂർ നഗരസഭയുടെ സഹകരണത്തോടെ ഒരുക്കുന്ന അന്തർജില്ലാ സൈക്കിൾ യാത്ര MLA ഫുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ അധ്യക്ഷത വഹിച്ചു. വഖഫ് സമരം രണ്ടാം ഘട്ട സമരത്തിന് തയ്യാറെടുത്ത് മുസ്ലിം ലീഗ് ഈ മാസം 27 ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് മാർച്ച് നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട മണ്ഡലങ്ങളിൽ മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ നടപടിയെടുക്കാനും മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം തീരുമാനിച്ചു. അസ്മാഉൽ ഹുസ്ന റാത്തീബ് 19ാം വാർഷികം സമാപിച്ചു. സമസ്ത സെക്രട്ടറി മുഹ്സിനുള്ള പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. വാണിയന്നൂർ ഷെയിൻ ഗ്രൂപ്പിനെ ചെറിയമുട്ട പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ആദരിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ PKM ഷാഫിയിൽ നിന്ന് ഷെയിൻ ഗ്രൂപ്പ് ഭാരവാഹികൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഉപഹാരം സ്വീകരിച്ചു. സംഘപരിവാറിന്റെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ DYFI താനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ തെരുവ് സംഘടിപ്പിച്ചു. സമദ്ധാനാളൂർ ഉദ്ഘാടനം ചെയ്തു. കടുന്നാൽ കുത്തേറ്റ് ചികിത്സയിൽ കഴിയവേ കുറ്റിപ്പുറം കാങ്കപ്പുഴ സ്വദേശി തോണിക്കടവത്ത് മുസ്തഫ മുസ്ലിയാർ മരണപ്പെട്ടു. ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് കാങ്കപ്പുഴ ജുമാ മസ്ജിദ് ഖബർസ്ഥാനി പരിസരത്തു നിന്നും ഇവർക്ക് കടന്നാൽ കുത്തേറ്റത്. സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന മതന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ DYFI തിരൂരിൽ പ്രതിഷേധ തെരുവ് സംഘടിപ്പിച്ചു. രാജേഷ് പുതുക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു. സഹപാഠികൾക്ക് സ്നേഹവീട് ഒരുക്കി ചെറിയമുണ്ടം സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം NSS യൂണിറ്റ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി കുടുംബത്തിന് താക്കോൽ കൈമാറി. സമഗ്ര ശിക്ഷാ കേരളം കുട്ടികളുടെ വായനയിലും എഴുത്തിലുമുള്ള ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയായ വായനച്ചത്ത പദ്ധതിയുടെ മേഖലാതല പരിശീലനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും. തിരൂർ GMUPS സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കും. മലയാളം സർവകലാശാല ചരിത്ര പഠന സ്കൂളും വെട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സമിതിയും സംയുക്തമായി 6, 7, 8 തീയതികളിൽ മലബാർ പ്രക്ഷോഭം ശതാബ്ദി അനുസ്മരണ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ക്രിസ്മസ് അവധിക്ക് ശേഷം സ്കൂൾ തുറന്ന് ക്ലാസ്സിലെത്തിയ കൂട്ടുകാർക്കും അധ്യാപകർക്കും വിദ്യാർത്ഥിനിയുടെ വക പച്ചക്കറി വിത്തുകൾ നൽകി. ചമ്പ്രവട്ടം ഗവൺമെന്റ് യു പി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി നെഹ്ദിയെയാണ് ക്ലാസ്സിലെ 30ഓളം കുട്ടികൾക്കും അധ്യാപകർക്കുമായി 6 ഇനം പച്ചക്കറി വിത്തുകൾ അടങ്ങിയ പാക്കറ്റുകൾ നൽകിയത്. വേനൽക്കാല പച്ചക്കറി കൃഷിക്ക് യോജിച്ച ചീര, പയർ, പാവൽ, കുമ്പളം, വെണ്ട, വെള്ളരി തുടങ്ങിയ തവനൂർ കൃഷി വിജ്ഞാന കേന്ദ്രം തയ്യാറാക്കിയ വിത്തുകളാണ് നൽകിയത്. വെട്ട ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.